ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫ്ലിപ്കാർട്ട് കുർത്ത ഹോൾ വീഡിയോ ആണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് കുർത്തകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതായത് ഒരു നാലഞ്ച് കുർത്തകൾ. അപ്പം ഞാൻ അതൊക്കെയാണ് ഞാൻ ഇവിടെ കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ സമ്മർ സീസണിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ കുർത്തകളാണ് ഇത്. പിന്നെ ഒന്ന് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന, ഡെയിലി നമുക്കിപ്പോൾ ഡെയിലി ഓഫീസിലേക്കും അതുപോലെ തന്നെ നമുക്ക് പുറത്തേക്കൊക്കെ എന്തിനെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തകളാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോരോ കുർത്തകളായിട്ട് നോക്കിയിട്ട് വരാം. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു കുർത്ത എന്ന് പറയുന്നത് ദാ ഈ ഒരു സ്കൈ ബ്ലൂ കളറിലുള്ള ഒരു കുർത്തയാണ് കേട്ടോ. ഇത് വന്നിട്ട് ഒരു മാക്സി ഡ്രസ്സ് കുർത്ത നല്ല ഒരു മാക്സി ഡ്രസ്സ് പോലെയാണ് ഇതുള്ളത് സംഭവം. ഇത് വന്നിട്ട് ഇതിൻ്റെ ബ്രാൻഡ് വന്നിട്ട് ലിബാസ് ആണ്. ഞാനിതിൻ്റെ ഒരു മീഡിയം സൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് വന്നിട്ട് ഒരു 3/4 സ്ലീവാണ്. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലൊക്കെ താഴെ കൈയിൻ്റെ താഴെയൊക്കെ വന്നിട്ട് ഈ പോംപോമിൻ്റെ ഒരു ഡിസൈനൊക്കെ ഉണ്ട്. അതുപോലെ തൊട്ട് താഴെ ഏറ്റവും താഴെയായിട്ടും ഈ ഒരു പോംപോമിൻ്റെ ഒരു വൈറ്റ് കളറിലൊരു പോംപോം നിറയെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ. നന്നായിട്ട് ഒരു സ്കൈ ബ്ലൂ കളറാണ്. നമുക്ക് എന്താ പറയുക, ഒരു പ്യുവർ കോട്ടൺ ആണ് പ്രത്യേകിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഈ സമ്മർ സീസണിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തയാണിത്. ഒരു ഞാൻ പറഞ്ഞു സ്കൈ ബ്ലൂ കളറാണ്. അതിലൊരു എന്താ പറയുക, വൈറ്റ് ആൻഡ് ഗോൾഡ് കളറിലുള്ള ഒരു പ്രിൻ്റൊക്കെ വരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ. നമ്മൾക്ക് എന്താ പറയുക, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ സമ്മർ സീസണിലൊക്കെ നമുക്ക് ഇടാൻ പറ്റും, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ താഴെ വന്നിട്ട് നല്ല വീതിയുണ്ട്, നല്ല വിടർന്നുകൊണ്ട് കിടക്കും. ഇങ്ങനെ നല്ല സൂപ്പറായിട്ടുണ്ട്. അതായത് ഇതാണ് എൻ്റെ ഒരു ഒന്നാമത്തെ ഒരു കുർത്ത എന്ന് പറയുന്നത്. അതിൻ്റെ രണ്ടാമത്തെ കുർത്ത എന്ന് പറയുന്നത് ഈ ഒരു കുർത്തയാണ്. അത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു അപ്പർ ലിപ്പ് ത്രെഡിംഗ് എന്ന ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു കുർത്തയാണ് ഇട്ടിരിക്കുന്നത്. ഇത് വന്നിട്ട് ആംഗിൾ ലെങ്ത് തന്നെയാണ്. ഇതിൻ്റെ ബ്രാൻഡ് വന്നിട്ട് ഗ്ലാം റൂട്ട്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. മീഡിയം സൈസ് തന്നെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൈ 3/4 സ്ലീവ് ആണ്. അതുപോലെ റൗണ്ട് നെക്ക് തന്നെയാണ് ഇത് കേട്ടോ. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നൊരു ഒരു റയോൺ മെറ്റീരിയലാണ്. കുഴപ്പമില്ല, നമുക്ക് വേനൽക്കാലത്ത് കുഴപ്പമില്ല, നമുക്ക് ഇടാൻ പറ്റുന്നേ ഉള്ളൂ. അതായത് പ്യുവർ ആയിട്ടുള്ള അങ്ങനെ ഒരു സിൽക്കായിട്ടുള്ള അങ്ങനത്തെ അല്ല, നമുക്ക് ഇടാൻ പറ്റും. അങ്ങനെ വേർത്ത് കുളിച്ച് ഒലിച്ച് പോകുമൊന്നുമില്ല. അപ്പോൾ എന്താ പറയുക, ഇതാണ് എൻ്റെ രണ്ടാമത്തെ ഒരു കുർത്ത എന്ന് പറയുന്നത്. ഇതിൽ ബാക്കിൽ വന്നിട്ട് ഇങ്ങനൊരു കെട്ടാനുള്ളൊരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് ബാക്കിൽ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിലൊരു വൈറ്റ് ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു പ്രിൻ്റ് വർക്കാണ് വന്നിരിക്കുന്നത്. ഡോട്ട് ഡോട്ട് ആയിട്ട് നല്ലൊരു പ്രിൻ്റ് വർക്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ പല കളേഴ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക, ലിങ്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് പോയി വാങ്ങാവുന്നേ ഉള്ളൂ കേട്ടോ. അടുത്തൊരു കുർത്ത എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഒരു കുർത്തയാണ് കേട്ടോ. ഇത് വന്നിട്ട് അതിൻ്റെ നെക്ക് കണ്ടില്ലേ, ഒരു കോളർ നെക്ക് മോഡലാണ്. അതായത് നന്നായിട്ട് കയറിക്കൊണ്ട് കോളറല്ല, എന്നാൽ ഇങ്ങനെ പതിഞ്ഞുകൊണ്ട് കിടക്കുന്ന ഒരു നെക്കാണ് ഇതിന്. അതുപോലെ ഇങ്ങനെ താഴെ വരെ ബട്ടൺ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ എന്താണ് പറഞ്ഞാൽ ഇതിനൊരു എംബ്രോയിഡറി വർക്കാണ് കേട്ടോ. ഫുള്ളായിട്ട് ഒരു പിങ്ക് കളറിലുള്ള ഒരു എംബ്രോയിഡറി വർക്ക് ഉണ്ട്. അതുപോലെ തന്നെ 3/4 സ്ലീവ് ആണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ റയോൺ മിക്സഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നമുക്ക് സമ്മറിൽ നന്നായിട്ട് ഇടാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇത്. ഇറക്കം വന്നിട്ട് ഒരു ആംഗിൾ ലെങ്ത് ആണ് ഇത്. നല്ല അടിപൊളിയായിട്ടുള്ള കളർ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളറാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അടുത്ത ഒരു കുർത്ത എന്ന് പറയുന്നത്.
പിന്നെ വീണ്ടും ഞാൻ എന്താണ് ഇപ്പൊ ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സിൽ ഒരു ഒരു യെല്ലോന്റെ കളറിന്റെ കാണിച്ചതിന്റെ ഇതേ തന്നെ എനിക്ക് ഈ ഒരു കുർത്ത ഭയങ്കരമായിട്ട് ഇഷ്ടമായതുകൊണ്ട് അപ്പൊ ഞാനിതൊരു യെല്ലോ എടുത്തു. അപ്പൊ ബ്ലാക്ക് കൂടെ അതിന് നന്നായിരിക്കുന്നുണ്ട്. ഞാൻ ബ്ലാക്കിന്റെ ബ്ലാക്കും അതിന്റെ കൂടെ എടുത്തിട്ടുണ്ട്. ഇതിലും വന്നിട്ട് പിങ്ക് കളറ് ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു താഴെ വരെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ ഒരു ഓപ്പൺ ഉണ്ട് കേട്ടോ അതിന്റെ. അപ്പം നമുക്ക് ഇത് സ്ലീവും സെയിം തന്നെയാണ്, നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനുള്ളത്. 3/4 സ്ലീവാണ്. അതുപോലെ തന്നെ കോട്ടൺ റയോൺ മെറ്റീരിയലാണ്. അതായത് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു നാലാമത്തെ ഒരു കുർത്ത എന്ന് പറയുന്നത്. ബ്ലാക്കാണ്. നന്നായിട്ടുണ്ട്, കണ്ടില്ല? ഒരു എംബ്രോയിഡറി വർക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ ഗുൽമോഹർ ജയ്പൂർ എന്ന് പറയുന്ന ബ്രാൻഡ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ എല്ലാ ചുരിദാറുകളൊക്കെ നല്ല സൂപ്പറാണ്. ഏകദേശമൊക്കെ ഈ ഒരു മോഡലിലാണ് എല്ലാം വരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അടുത്ത കുർത്ത എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ അടുത്തൊരു കുർത്ത എന്ന് പറയുന്നത് ഈ ഒരു വയലറ്റ് കളറ് കുർത്തയാണ് കേട്ടോ ഇത്. ഇതും വന്നിട്ട് എന്താ പറയുക, 3/4 സ്ലീവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മെയിനായിട്ട് ഞാനൊരു കുർത്ത വാങ്ങിക്കാന്നാണ് കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതൊരു ഫീഡിങ് കുർത്തയാണ്. അതായത് നമുക്കിതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ സിബ് ഉണ്ട്, ഇതാ കണ്ടില്ല, ഈ സിബ് ഇങ്ങനെ ഉണ്ട് സൈഡിൽ. അപ്പോൾ നമുക്കിത് ഫീഡ് ചെയ്യാനൊക്കെ ഈസി ആയിട്ടുള്ളൊരു കുർത്തയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ഒരു വയലറ്റ് കളറാണ്. വയലറ്റിൽ വന്നിട്ട് ഒരു ബ്ലൂ കളറ് പൂക്കളൊക്കെ വരുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു കുർത്തയാണ്. അത് നമുക്ക് ഫീഡ് ചെയ്യാൻ, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഫീഡ് ചെയ്യാൻ മാത്രമല്ല, നമുക്ക് ആ സിബൊന്നും കാണുന്നേ ഇല്ല അവിടെ, കണ്ടില്ല? ഇങ്ങനത്തെ ഒരു ഒരു ഇതൊക്കെ ഉള്ളത് കൊണ്ട് സിബൊന്നും അവിടെ കാണണമെന്നില്ല നമ്മൾക്ക്. അപ്പോൾ ഡെയിലി നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു കുർത്ത തന്നെയാണ്. ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു നാടൊക്കെ വരുന്നുണ്ട്, നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ബാക്കിലിങ്ങനെ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ലാസ്റ്റ് കുർത്ത എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു ഫ്ലിപ്കാർട്ട് കുർത്ത ഹോൾ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഞാൻ കാണിച്ച കുർത്തകളെല്ലാം വന്നിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തകളാണ് ഞാൻ കാണിച്ചത്. അധികം വിലയൊന്നുമില്ല, നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന വില തന്നെയാണുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരെ ബൈ.